നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ രാജാവാണ്, രാഷാവേ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ചേരുന്നത്. ഒരു ചക്രവർത്തിയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ്. നടപ്പും നോട്ടവും സംഭാഷണവും മുഖത്തെ ഭാവങ്ങളുമൊക്കെ ചക്രവർത്തിമാരെയും തോൽപ്പിക്കുന്ന പോലാണ്. അദ്ദേഹം തൻ്റെ ക്ലിഫ് ഹൗസിലെ ഓഫീസിൽ നിന്നും നിയമസഭയിലേക്ക് പോകുന്ന വഴി പലതവണ റോഡിൽ കാത്തു നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ വാഹനവുമായി. കാരണം കടന്നു പോകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപേ റോഡ് ബ്ലോക്ക് ചെയ്യും, ആരെയും കടത്തിവിടുകയില്ല, ട്രാഫിക് ലൈറ്റുകൾ എല്ലാം ഓഫാക്കും, പിന്നെ വണ്ടികളുടെ ഒരു പ്രവാഹമാണ്. അദ്ദേഹം കേരളത്തിലെ ഏത് മേഖലയിലേക്ക് യാത്ര ചെയ്താലും ഇങ്ങനെ തന്നെയാണ്, വഴികളും നീളെ പോലീസിൻ്റെ സുരക്ഷ. നല്ല കാര്യം, മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണല്ലോ. പക്ഷേ ഈ സുരക്ഷയും അദ്ദേഹത്തിൻ്റെ നീന്തൽക്കുളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ബാക്കിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നീന്തിക്കുളിക്കുന്നതിന് വേണ്ടി ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂള് വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഖജനാവിൽ നിന്നും മുടക്കാൻ പോകുന്നത് 25 ലക്ഷം രൂപയാണ്. ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ ഏതാണ്ട് 50 ലക്ഷം രൂപയാകൂ എന്നോർക്കണം. 25 ലക്ഷം രൂപയിൽ 18 ലക്ഷം രൂപ സ്വിമ്മിംഗ് പൂൾ നവീകരിക്കുന്നതിനും ബാക്കി 8 ലക്ഷം രൂപ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനുമാണ്. ആർക്കും സംശയം വേണ്ട, ഈ പണി ഏൽപ്പിച്ചിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടിയാണ്. CPMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റി അവർ അധികാരമൊഴിയുന്നതിന് മുൻപ് സകല മേഖലകളിലും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പണി ബാക്കിയുണ്ടോ, എങ്കിൽ മാത്രമേ അവർക്ക് കാശ് കിട്ടൂ. മുഖ്യമന്ത്രി പിണറായി വിജയന് നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ ഇവിടെ പട്ടിണി മാറാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. കർഷകർ ലോണെടുത്ത 1.5 ലക്ഷം രൂപ അടയ്ക്കാനില്ലാത്തത് കൊണ്ട് ഒരു കർഷകൻ തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. 2 പ്രളയങ്ങളിൽ അദ്ദേഹത്തിന്റെ കൃഷി മുഴുവൻ പോയിരിക്കുന്നു. അനേകം പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. 2 കൊല്ലമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. KSRTC ജീവനക്കാർ ശമ്പളത്തിന് വേണ്ടി നിരാഹാരം ഇരിക്കുകയാണ്. സംസ്ഥാനത്തെ ഒരു പരിപാടികളും തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. കാരണം കാശില്ല. ധനകാര്യമന്ത്രി എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്നു, കാശില്ല കാശില്ല എന്ന്. പക്ഷെ മുഖ്യമന്ത്രിക്ക് നീന്തിക്കുളിക്കണം. അല്ലെങ്കിൽ എന്തിനാണ്, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ പണിത്. അന്ന് ഇവിടുത്തെ CPMകാർ പരിഹസിച്ചതാണ്. നാട് നീളെ അവർ സ്വിമ്മിംഗ് പൂളിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചതാണ്. നാട് നീളെ DYFAക്കാർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയതാണ് കരുണാകരൻ്റെ ധൂർത്തിനെതിരെ. കരുണാകരൻ അന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് എന്തിനായിരുന്നു എന്നറിയാമോ? അദ്ദേഹം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായി നീന്തേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ വലിയ അധിക്ഷേപങ്ങൾക്കിടയായി. പിന്നീട് നായനാർ മുഖ്യമന്ത്രി ആയപ്പോൾ ഞാൻ എൻ്റെ പട്ടിയെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് കരുണാകരൻ നീന്തി കുളിച്ചു, നായനാർ പട്ടിയെ കുളിപ്പിച്ചു. ആ സ്വിമ്മിംഗ് പൂളെ ആർക്കും വേണ്ടാതെ കിടക്കുകയായിരുന്നു. ഖജനാവിൻ്റെ കാശ് മുടക്കി. പിന്നീട് ആന്റണിയും ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനുമൊക്കെ മുഖ്യമന്ത്രിയായിട്ട് അവർക്കാർക്കും മുങ്ങിക്കുളിക്കാൻ തോന്നിയില്ല. ഇപ്പോൾ പിണറായി വിജയന് നീന്തിക്കുളിക്കണമെന്ന് തോന്നുന്നു. രാജാവിനെ പോലെ, ചക്രവർത്തിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നീന്തിക്കുളിക്കണം. അതിനുവേണ്ടി ഖജനാവിൽ നിന്നും 26 ലക്ഷം രൂപ മുടക്കുന്നു. ഇതൊക്കെ ഏതു ഭാഷയിൽ അപലപിക്കും? എനിക്ക് വാക്കുകൾ, രൂക്ഷമായ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇത്തരം ധൂർത്തിനെതിരെ, ഇത്തരം സ്വജനപക്ഷപാതത്തിനെതിരെ നിരന്തരം പറഞ്ഞ് ഞാൻ മടുത്തിരിക്കുന്നു. ധൂർത്തിൻ്റെ പര്യായ പദമായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. സ്വജനപക്ഷപാതത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഈ സർക്കാർ ഒരു സ്വകാര്യ സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി സർക്കാരുമായിട്ടൊരു ബന്ധവുമുള്ള സൊസൈറ്റിയല്ല. CPMകാർ ഭരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. സകല ജോലികളും അവർക്കാണ്. IT മേഖല മുതൽ കൺസ്ട്രക്ഷൻ മേഖല വരെ വടകരയിലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റും അവരെ പൊളിച്ചു പണിയും. മന്ത്രിമാരുടെ ഓഫീസ് ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. പാലാരിവട്ടം പാലം പൊളിച്ചു കളയാൻ തീരുമാനിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കാശുണ്ടാക്കാനാണ്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പുനർനിർമ്മാണവും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ. അതായത് പ്രജകൾ പട്ടിണി കിടന്ന് തൂങ്ങിച്ചാവുമ്പോൾ രാജാവ് സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുന്നു. എന്തൊരു സുന്ദരമായ നാട്, എന്തൊരു സുന്ദരമായ നവോത്ഥാന കേരളം.